ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഹിമാലയൻ നദികളാണ് ഹിമാലയൻ നദികൾ നമുക്ക് നോക്കാം ഇന്ത്യയിൽ പ്രധാനമായിട്ടും മൂന്ന് ഹിമാലയൻ നദികളാണ് ഒഴുകുന്നത് മൂന്ന് ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ് ബ്രഹ്മപുത്ര സിന്ധു അതുപോലെ തന്നെ ഗംഗ ബ്രഹ്മപുത്ര സിന്ധു ഗംഗ നമുക്ക് ആദ്യമേ ഇതിൻ്റെ ബേസിക് ഐഡിയാസ് ഒന്ന് നോക്കാം എവിടെ ഉത്ഭവിക്കുന്നു അതുപോലെ തന്നെ പതനം എവിടെയാണ് നീളം എത്രയാണ് എന്നിവയൊക്കെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഹിമാലയൻ നദികളിൽ ഏറ്റവും വലിപ്പം അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടുതൽ ഏതിനാണ് ബ്രഹ്മോത്രം അതായത് ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന ഒരു നീളം അല്ല പറയുന്നത് ആകമൊത്തത്തിലുള്ള നീളമാണ് ഉത്ഭവം മുതൽ പതനം വരെ അപ്പോൾ ഏറ്റവും നീളം കൂടിയ നദി ബ്രഹ്മപുത്രയാണ് നമുക്കിത് വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർത്തു വെക്കാൻ വേണമെങ്കിൽ ബിഗ് എന്ന് ഓർക്കുക അതായത് ബ്രഹ്മപുത്ര ബി അതുപോലെ തന്നെ സിന്ധു മറ്റൊരു പേരാണ് ഇൻഡസ് ഇൻഡസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പം സിന് ബ്രഹ്മപുത്ര അതിനുശേഷം ഇൻഡസ് അതിനുശേഷം ഗംഗ അങ്ങനെ ബിഗ് എന്നൊരു ഓർഡറിലാണെങ്കിൽ ഇൻ്റെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെ ഓർത്തു വെക്കാം അപ്പോൾ ബ്രഹ്മപുത്ര ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറഞ്ഞു രണ്ടായിരത്തി തൊള്ളായിരം ആണ് ആകെ നീളം ഇന്ത്യയിലൂടെ ഒഴുകുന്നത് തൊള്ളായിരത്തി പതിനാറ് ഒമ്പത് ഒന്ന് ആറ് കിലോമീറ്ററാണ് ആകെ മൊത്തം നീളം രണ്ടായിരത്തി തൊള്ളായിരം രണ്ട് ഒമ്പത് പൂജ്യം പൂജ്യം ഇന്ത്യയിലൂടെ ഒഴുകുന്നത് തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്റർ ബ്രഹ്മപുത്രയുടെ ഉത്ഭവ സ്ഥാനമാണ് ചെമ്മയുന്ദുങ് ഗ്ലേസിയർ മാനസരൂപറിനടുത്തുള്ള ചെമ്മയുന്ദുങ് ഗ്ലേസിയറിൽ നിന്നാണ് ബ്രഹ്മോത്ര ഉത്ഭവിക്കുന്നത് അത് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ബംഗാൾ ഉൾക്കടലിൽ അടുത്തത് ഏറ്റവും നീളം കൂടിയത് സിന്ധുവാണ് അല്ലെങ്കിൽ ഇൻഡസ് ഇൻഡസ് അതിൻ്റെ നീളം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് എഴുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആകെ നീളം ഇന്ത്യയിലൂടെ ഒഴുകുന്നത് എഴുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ടിബറ്റിലെ മാനസ സരോവറിലെ ബൊഗാർചു ഗ്ലേസിയറിലാണ് സിന്ധു നദിയുടെ ഉത്ഭവം ബൊഗാർച്ചു ഗ്ലേസിയർ ബൊഗാർച്ചു ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്നു പതിക്കുന്നത് അറബിക്കടലിൽ അടുത്തത് ഗംഗ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കിലോമീറ്റർ ആണ് ഗംഗയുടെ ആകെ നീളം ഗംഗോത്രിയിൽ ഗായ്മു ഗുല് ഉത്ഭവിക്കുന്നു പതിക്കുന്നത് ബംഗാൾ കടലിൽ അപ്പോൾ നമ്മൾ മൂന്ന് നദികളുടെ ബേസിക് ആയിട്ടുള്ള നീളവും കാര്യങ്ങളൊക്കെ പഠിച്ചു നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി നോക്കേണ്ടതുണ്ട് നോക്കാം ആദ്യമേ സിന്ധു നദി പറഞ്ഞിരുന്നു എഴുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് ലഡാക്കിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് സിന്ധു ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് സിന്ധു അപ്പം ലഡാക്കിലോട്ട് ഒഴുകുന്നു ലേപട്ടണത്തെ ചുറ്റിയും ഒഴുകുന്നു സിന്ധു പാകിസ്ഥാനിലോട്ട് പ്രവേശിക്കുന്നത് കാശ്മീരിലെ നംഗപർവ്വതത്തിനടുത്ത് വെച്ചാണ് കാശ്മീരിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണ് നംഗപർവ്വതത്തിന് അടുത്ത് വെച്ചാണ് കാശ്മീരിലേക്ക് സിന്ധു നദി പ്രവേശിക്കുന്നത് മോഹൻചിദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം കൂടിയാണ് സിന്ധു മോഹൻചിദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സിന്ധു മോഞ്ചിദാരോ പാകിസ്ഥാനിലാണ് ഇപ്പോൾ ഉള്ളത് തന്നെ നമുക്കറിയാം പാകിസ്ഥാനിലെ ഏറ്റവും വലി വലിയ നദി ആണ് സിന്ധു പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി സിന്ധു ആണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ജീവരേഖയും സിന്ധു ആണ് പാകിസ്ഥാൻ്റെ ദേശീയ നദിയും സിന്ധു ആണ് അപ്പോൾ പറഞ്ഞിരുന്നു മോഹൻജിദാരോ സ്ഥിതി മോഹൻജിദാരോ സ്ഥിതി ചെയ്തിരുന്ന നദീതീരം സിന്ധു പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ജീവരേഖ പാകിസ്ഥാന്റെ ദേശീയ നദി എല്ലാമാണ് സിന്ധു നമുക്ക് ഇൻ്റെ പോഷക നദികളെ പറ്റി നോക്കാം പ്രധാനമായിട്ടും അഞ്ച് പോഷക നദികളാണ് സിന്ധുവിന് ഉള്ളത് ജലം ചിനാബ് ബിയാസ് സത്ലജ് രവി ഇത് ഓർത്തൊക്കെയുള്ള കോഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണുക അപ്പം ജലം ചിനാബ് ബിയാസ് സത്ലജ് രവി എന്നിവയാണ് സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഈ പോഷക നദികളില് ഏറ്റവും ചെറിയ നദി ആണ് ബിയാസ് ഏറ്റവും ചെറിയ നദി ബിയാസ് അതുപോലെ തന്നെ ഏറ്റവും വലിയ പോഷക നദി ചിനാബു ആണ് ഏറ്റവും ചെറുത് ബിയാസും ഏറ്റവും വലിയ പോഷക നദി ചിനാബു ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഇൻഡസിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചോദിക്കുകയാണെങ്കിൽ അത് സത്ലജ് ആണ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഇൻഡസിന്റെ ഏറ്റവും വലിയ പോഷക നദി ആണ് ബിയാസ് ആണ് ഏറ്റവും ചെറിയ പോഷക നദിയും പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി കൂടിയാണ് ബിയാസ് അപ്പോൾ ഓർത്തു വെക്കുക ഏറ്റവും വലിയ പോഷക നദി ചിനാബ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഇൻഡസിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചോദിക്കുകയാണെങ്കിൽ സത്ലച്ച് ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ് ഈ സത്ലജ് റിവറിലാണ് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് സത്ലജ് റിവറിലാണ് ഇന്ദിരാഗാന്ധി കനാല് സ്ഥിതി ചെയ്യുന്നത് ഓർത്ത് വയ്ക്കുക അതുപോലെ തന്നെ ചിനാബ് ഏറ്റവും വലിയ പോഷക നദി ആയ ചിനാബ് അവിടെ ദുൽഹസ്തി പവർ പ്രോജക്റ്റ് ചിനാബിലാണ് ഉള്ളത് ദുൽഹസ്തി പവർ പ്രോജക്റ്റ് ചിനാബിലാണുള്ളത് അതുപോലെ തന്നെ ബെഗ്ലിഹാർ ഡാമും ചിനാബിൽ സ്ഥിതി ചെയ്യുന്നു ബെഗ്ലിഹാർ ഡാമും ദുൽഹസ്തി പവർ പ്രോജക്റ്റും ചിനാബിലാണുള്ളത് ഓർത്ത് വെക്കുക അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി കനാൽ സത്ലച്ചിലും അടുത്ത രവി തേൻ ഡാം രവിയിലാണ് സ്ഥിതി ചെയ്യുന്നത് തേൻ ഡാം രവിയിൽ സ്ഥിതി ചെയ്യുന്നു ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ് ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ് ഹാരപ്പ സിവിലൈസേഷൻ ഏത് നദിക്കരയിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ രവി നദിക്കരയിലാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഹാരപ്പ നിലനിന്നിരുന്ന നദി രവിയാണ് പറഞ്ഞിരുന്നു ലാഹോറിന്റെ നദി അതുപോലെ തന്നെ തേൻ ഡാം എന്നിവ രവിയിലാണുള്ളത് ഓർത്തു വെക്കുക അടുത്തത് ചലം ചലം നദിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് ഉറി പവർ പ്രോജക്റ്റ് ഉറി പവർ പ്രോജക്റ്റ് ചലം നദിയിലാണ് ഉള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അലക്സാണ്ടറും പോറസും യുദ്ധം ചെയ്ത നദിക്ക നദിക്കര ഏതാണെന്നുള്ളത് അലക്സാണ്ടറും പോറസും യുദ്ധം ചെയ്ത നദിക്കരയാണ് ചലം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക സിന്ധു അതിൻ്റെ പോഷക നദികളെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു പ്രധാനപ്പെട്ട പോയിന്റൊക്കെ പറഞ്ഞിട്ടുണ്ട് അടുത്തത് ഗംഗ കുറിച്ച് പറയുമ്പോൾ അറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദി നീളം നമ്മൾ പറഞ്ഞിരുന്നു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിപ്പിച്ചത് ദേവപ്രയാഗിൽ വെച്ച് ഭഗീരഥയും അതുപോലെ തന്നെ അളകനന്ദയും സംഗമിച്ചാണ് ഗംഗ രൂപപ്പെടുന്നത് ദേവപ്രയാഗിൽ വെച്ച് ഏതൊക്കെ നദികളാണ് ഭഗീരഥയും അളകനന്ദയും സംഗമിച്ചു ഗംഗ എന്ന് രൂപം കൊള്ളുന്നു അപ്പം ദേവപ്രയാഗിനെ കുറ്റി പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഓർത്തു വെക്കേണ്ട കുറച്ച് പോയിന്റ്സിനോട് പറയുന്നു ത്രിവേണി സംഗമം ത്രിവേണി സംഗമം ഏതൊക്കെ നദികൾ തമ്മിലാണ് സരസ്വതി ഗംഗ യമുന എന്നീ നദികൾ കൂടിച്ചേരുന്നതാണ് ത്രിവേണി സംഗമം അതുപോലെ തന്നെ രുദ്രപ്രയാഗ് രുദ്രപ്രയാഗ് അളകനന്ദ മന്ദാഗിനി എന്നീ നദികൾ കൂടിച്ചേരുമ്പോൾ അറിയപ്പെടുന്നതാണ് രുദ്രപ്രയാഗ് അടുത്തത് കർണപ്രയാഗ് അളകനന്ദയും പിണ്ടാറും കൂടിച്ചേർന്ന് ഉണ്ടാകുന്നതാണ് കർണപ്രയാഗ് കർണപ്രയാഗ് അടുത്തത് വിഷ്ണു പ്രയാഗ് അളകനന്ദ അതുപോലെ തന്നെ ധൗളി ഗംഗ വിഷ്ണുപ്രയാഗ് വിഷ്ണുപ്രയാഗ് ഏതൊക്കെയാണ് അളകനന്ദ ദൗളിഗംഗ ഗംഗ ഒന്നും കൂടെ പറയാം പ്രയാഗ് എന്ന് അറിയപ്പെടുന്നു അതുപോലെ തന്നെ ത്രിവേണി സംഗമം എന്നു അറിയപ്പെടുന്നതാണ് സരസ്വതി ഗംഗ യമുന അടുത്തത് രുദ്രപ്രയാഗ് അളകനന്ദിയും മന്ദാകിനിയും കർണപ്രയാഗാണെങ്കിൽ അളകനന്ദിയും പിണ്ടാറും വിഷ്ണുപ്രയാണെങ്കിൽ അളകനന്ദിയും ധൗളി ഗംഗയും അപ്പൊ ഇത്ര ഇത് ഓർത്തു വെക്കുക അപ്പോൾ നമുക്ക് ഗംഗയെക്കുറിച്ച് പഠിക്കാം ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ആണ് യമുന അളകനന്ദ കോസി സോൺ ഗോമതി ദാമോദർ ഏതൊക്കെയാണ് യമുന അളകനന്ദ കോസി സോൺ ഗോമതി ദാമോദർ യമുനയുടെ മറ്റൊരു പേരാണ് കാളന്തി യമുനയുടെ മറ്റൊരു പേരാണ് കാളന്തി ഗംഗയുടെ തന്നെ മറ്റൊരു പോഷക നദിയാണ് ദാമോദർ ഗംഗയുടെ പോഷക നദിയിൽ പെട്ടതാണ് ദാമോദർ ദാമോദര നദി ഹൂഗ്ലിയുടെ പോഷക നദി കൂടിയാണ് ഹൂഗ്ലിയുടെ പോഷക നദിയാണ് ദാമോദർ ഹൂഗ്ലി നദിക്ക് കുറുകെ നിർമ്മിച്ച പാലമാണ് വിദ്യാസാഗർ സേതു വിദ്യാസാഗർ സേതു അതുപോലെ തന്നെ വിവേകാനന്ദ സേതു ഹൗറയും ഈ ഹൂഗ്ലി നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഹൂഗ്ലിയുടെ പോഷക നദിയാണ് ദാമോദർ ഹൂഗ്ലി നദിക്ക് കുറുകെ നിർമ്മിച്ച പാലങ്ങൾ വിദ്യാസാഗർ സേതു വിവേകാനന്ദ സേതു അതുപോലെ തന്നെ ഹൗറ ഗംഗയെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയുണ്ട് ഗംഗയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതി നമാമി ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നു നമാമി ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നു നമാമി ഗംഗ അടുത്ത പോഷക നദിയാണ് സോൺ ഈ സോൺ നദി അമർഖണ്ഠകിൽ നിന്ന് ഉത്ഭവിക്കുന്നു അമർഖണ്ഡ പ്ലേറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് സോൺ പാടലിപുത്ര പ്രശസ്തമായ പാടലിപുത്ര ഈ നദി കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് സോൺ നദിക്കരയിലാണ് പാടലിപുത്ര സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഗംഗയുടെ ഏതൊക്കെ പോഷക പറ്റി പറഞ്ഞു യമുന പറഞ്ഞു അതുപോലെ തന്നെ സോൺ പറഞ്ഞു ദാമോദരം പറഞ്ഞു അടുത്തത് കോസി പാനയ്ക്കടുത്ത് വെച്ച് ഗംഗയിൽ പതിക്കുന്ന നദിയാണ് കോസി ഭാരനയ്ക്കടുത്ത് വെച്ച് ഗംഗയിൽ പതിക്കുന്ന നദിയാണ് കോസി ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദിയാണ് കോസി ഇന്ത്യയിലെ ഏറ്റവും അപകടം ആയിട്ടുള്ള നദിയാണ് കോസി ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതിയാണ് കോസി ഇന്ത്യയുടെ നേപ്പാളിൻ്റെയും സംയുക്തമായിട്ട് ചേർന്നിട്ടുള്ള വിവിധോദ്ദേശ പദ്ധതിയാണ് കോസി അടുത്തത് ഗംഗയിലെ ഏറ്റവും സ്ഥിതി ചെയ്യുന്ന ഒരു പാലമാണ് മഹാത്മാഗാന്ധി സേതു പാലം മഹാത്മാഗാന്ധി സേതു പാലം ഗംഗയിലെ സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ പ്രത്യേകതയാണ് ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ബിഗസ്റ്റ് ബ്രിഡ്ജ് വലിപ്പത്തിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലമാണ് മഹാത്മാഗാന്ധി സേതു അപ്പോൾ നമുക്ക് ആദ്യത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് ഏതാ നോക്കാം ധോലാസാദിയ പാലമാണ് ദോല സാദിയ പാലം അത് ബ്രഹ്മപുത്രയിലാണ് ആസാമിൽ സ്ഥിതി ചെയ്യുന്നു ധോല സാദിയ പാലം ആസാമിൽ സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകയാണ് ഗംഗയ്ക്ക് കുറുകെയുള്ളതിൽ ഉള്ള പാലമാണ് മഹാത്മാഗാന്ധി പാലം അതാണ് സെക്കൻഡ് ബിഗസ്റ്റ് ബ്രിഡ്ജ് ഗംഗയ്ക്ക് ഗംഗയുടെ കുറുകെ ഉള്ള ഒരു ഡാം ആണ് ഫെറക്ക ബാരേജ് ഡാം ഫെറക്ക ബാരേജ് ഡാം ഗംഗ െ സ്ഥിതി ചെയ്യുന്നു പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു ഫെറക്ക ബാരേജ് ഡാം അപ്പോൾ നമ്മൾ ഗംഗയെ കുറിച്ച് ഏകദേശം എല്ലാ പോയിന്റും അറിഞ്ഞു അടുത്ത റിവർ ആണ് അടുത്ത ഹിമാലയൻ റിവർ ആണ് ബ്രഹ്മപുത്ര നീളം രണ്ടായിരത്തി തൊള്ളായിരം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒറിജിൻ ചെമ്മ ഗ്ലേസിയർ ഇന്ത്യയിലൂടെ എത്ര ഒഴുകുന്നു എന്ന് പറഞ്ഞിരുന്നു തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്റർ ഇന്ത്യയിലൂടെ ഒഴുകുന്നു ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദിയാണ് ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര ഹിമാലയൻ നദികളിൽ വെച്ച് ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കൂടിയാണ് ഈ ബ്രഹ്മപുത്ര അപ്പം ഏറ്റവും ആഴം കൂടിയ നദി അതുപോലെ തന്നെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി എന്നിവയെല്ലാം ബ്രഹ്മപുത്രയാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ആണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജലം വഹിച്ചുകൊണ്ട് വരുന്ന ഒരു നദിയാണ് ബ്രഹ്മപുത്ര ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി അത് ബ്രഹ്മപുത്ര നദിയിലാണ് ഉള്ളത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി ബ്രഹ്മൂത്രയിലാണ് ആസാമിലാണ് മാജുലി സ്ഥിതി ചെയ്യുന്നത് ഓർത്ത് വയ്ക്കുക ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം തീസ്ത ലോഹിത്ത് ദിബാങ് മാനസ് സുബൻസരി തീസ്ത ലോഹിത് ദിബാങ് മാനസ് സുബൻസരി എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദി അതിൽ ടീസ്ത ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഫ്ലോയിങ് റിവർ ചോദിച്ചിട്ടുള്ളതാണ് ഫാസ്റ്റസ്റ്റ് ഫ്ലോയിങ് റിവർ ഏതാണെന്ന് ചോദിച്ചാൽ ടീസ്തയാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഫ്ലോയിങ് റിവർ ലോകത്തിലേനെ ഏറ്റവും വലിയ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്നത് ഗംഗ ബ്രഹ്മൂത്ര നദികളുടെ ഇടയിലാണ് അതായത് സുന്ദർബൻസ് അല്ലെങ്കിൽ ഗംഗ ബ്രഹ്മൂത്ര ഡെൽറ്റ എന്നറിയപ്പെടുന്നതാണ് ലോകത്തിലേനെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻസ് ഗംഗയും ബ്രഹ്മൂത്രയും ഇവക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു ബ്രഹ്മൂത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് നംചബർവ പർവ്വതത്തെ ചുറ്റിയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ബ്രഹ്മപുത്ര നംജ ബർവ പർവ്വതത്തെ ചുറ്റിയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണ് ബ്രഹ്മോത്ര നദിയിലുള്ള സുന്ദർബൻസിലാണ് ഏറ്റവും വലിയ കണ്ടൽക്കാട് സ്ഥിതി ചെയ്യുന്നത് നമുക്കിനി നോക്കാനുള്ളത് ബ്രഹ്മപുത്രയുടെ മറ്റു പേരുകളാണ് ബ്രഹ്മോത്ര അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ദിഹാങ് എന്ന പേരിലാണ് ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ദിഹാങ് എന്ന പേരിലാണ് ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് സാങ് പൗജാണ് ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേര് സാങ് പോ ബംഗ്ലാദേശിൽ ജമുന എന്നും അറിയപ്പെടുന്നു ബംഗ്ലാദേശിൽ ജമുന എന്നറിയപ്പെടുന്നു ബ്രഹ്മപുത്ര ആസാമിൽ ദിബാങ് എന്ന പേരിലും അറിയപ്പെടുന്നു അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ഓർത്ത് നോക്കുക ബ്രഹ്മപുത്ര ആസാമിൽ ദിബാങ് എന്ന പേരിൽ അറിയപ്പെടുന്നു ബംഗ്ലാദേശിൽ ജമുന എന്ന പേരിൽ അറിയപ്പെടുന്നു ടിബറ്റിൽ സാങ്ബോ എന്ന പേരിൽ അറിയപ്പെടുന്നു അരുണാചൽ പ്രദേശിൽ ദിഹാങ് എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഹിമാലയൻ നദികളിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ മൂന്ന് ഹിമാലയൻ നദികളെ കുറിച്ച് പഠിച്ചു ഏതൊക്കെയാണ് ഗംഗ ബ്രഹ്മപുത്ര സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സിന്ധു അല്ലെങ്കിൽ ഇൻഡസ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് റിവേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ക്ലാസ്സിൽ ബാക്കി റിവേഴ്സ് കൂടി നമ്മൾ പഠിക്കും ഇനിയുള്ളത് ഉപദ്വീപിയൻ നദികളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ പെൻസിലാർ റിവേഴ്സ് അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കും നന്ദി